വൻ ഹിറ്റായ ബോളിവുഡ് ചിത്രം 12th ഫെയിൽ, അതിലൊരു രംഗമുണ്ട്. ചമ്പൽ ഗ്രാമത്തിലെ സ്കൂൾ പരീക്ഷയിൽ കോപ്പിയടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആ സ്കൂളിലെ തന്നെ അധികൃതർ ചെയ്തു കൊടുക്കുന്നതാണത്. പരീക്ഷ എഴുതുന്നവരെല്ലാവരും അങ്ങ് പാസ്സാകും. കാരണം എല്ലാവരും എത്തുന്നത് ഈ ഉത്തരങ്ങളൊക്കെ എഴുതിയ തുണ്ട് കടലാസുകളുമായിട്ടാണ്. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമൊക്കെയാണ് ആ സിനിമ ഒരുങ്ങിയത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമാനമായ ഒരു രംഗം കഴിഞ്ഞ ദിവസം ഹരിയാനയിലും ഉണ്ടായി. അതായത് 10ാം ക്ലാസ് 12ാം ക്ലാസ് ബോർഡ് എക്സാമുകൾക്ക് കോപ്പി അടിക്കാനുള്ള സന്നാഹങ്ങളുമായി ആ കുട്ടികളുടെ അച്ഛന്മാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ എത്തുകയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ അനൂപ് ദാസ് ആയിരിക്കും നമുക്ക് പറഞ്ഞിരുന്നത്. അനൂപ്, വല്ലാത്ത സ്നേഹവും മക്കളും അല്ലെങ്കിൽ കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ വലിയ നിലയിൽ എത്തണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് അങ്ങ് ചെയ്തതായിരിക്കും. പക്ഷെ ഇത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. ഇവർക്ക് തന്നെ ഒരു ബോധമുണ്ടാവില്ലേ, കോപ്പി അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഈ മക്കളൊന്നും എവിടെ എത്തില്ല എന്നുള്ളത്. അതാണ് പൂജ പ്രശ്നം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നോക്കൂ, ഈ സ്കൂളിൻ്റെ ചുമരിലേക്ക് വലിഞ്ഞു കയറി ഈ കോപ്പി അടിക്കാനുള്ള പേപ്പറുകൾ കൊടുക്കുന്നതിൻ്റെ കാഴ്ചയാണ്. ഇത് ചന്ദ്രാവതി സ്കൂളാണ്, തൗരുവിലെ, ഹരിയാനയിലെ തൗരുവിലെ ചന്ദ്രാവതി സ്കൂള്. ഏതാണ്ട് നിരവധി പേർ ഈ സംഭവത്തിൽ ഇങ്ങനെ ഈ പേപ്പറുകൾ കൊടുക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കോപ്പി അടിച്ചെങ്കിലും ആളുകൾ പാസ്സാക്കി എടുക്കുക എന്ന ഒരു നില, അത് നേരത്തെ പൂജ തന്നെ പറഞ്ഞ പോലെ 12th ഫെയിൽ എന്ന ചിത്രത്തിൽ കാണുന്നതിൻ്റെ അതേ ദൃശ്യം യഥാർത്ഥത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ് ഹരിയാനയിൽ. എന്തായാലും ഇത് വ്യാപകമായി ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി സജീവ ചർച്ചയായി. മാത്രവുമല്ല, അതിനുശേഷമുണ്ടായ രസം എന്ന് പറയുന്നത് ഈ നൂഹ് ജില്ലയിലെ മുഴുവൻ എക്സാം കേന്ദ്രങ്ങൾക്കും സമീപത്തേക്ക് ആളുകൾ കൂടി നിൽക്കുന്നതിന് വിലക്കേർപ്പെടുത്തി, അതായത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, സ്കൂളുകൾക്ക് സമീപത്തെ ഫോട്ടോസ്റ്റാറ്റ് കടകളെല്ലാം അടച്ചിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും ഹിന്ദി പരീക്ഷ നടക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. സജീവമായ ഇടപെടലും നടപടിയും ഉണ്ടാകും എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ BJP സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു.